DJ on with. Guys, ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു പ്രമുഖ ഒരു നമ്മുടെ പുരാവസ്തു ഒക്കെ ശേഖരിക്കുന്ന ഒരാളുടെ അടുത്താണ്. ആൾ ഇവിടെ ഇരിപ്പുണ്ട് സർ. മോൻസൺ സർ. എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. മുണ്ട് കയ്യിൽ കുഴപ്പമില്ല. തിരക്കിട്ട പണിയിലും അല്ലായിരുന്നു. അതെ, എന്താ പുതിയ ശേഖരണങ്ങളൊന്നും? പുതിയ ശേഖരണങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഇപ്പൊ കാണുന്നൊക്കെ തന്നെ ശേഖരണങ്ങള്. ഒരു മെയിൻ ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ റീച്ച് കിട്ടുന്ന ഉറപ്പാണ്, ലൈക്കും കിട്ടുന്ന ഉറപ്പാണ്. എക്സ്ക്ലൂസീവ് എന്ത് പറയാനാ, നമുക്ക് ഈ പുരാവസ്തു പോലത്തെ പഴയ സാധനങ്ങളോട് കുറച്ച് മുഹബത്ത് കൂടുതലാണ്. നേച്ചർ മഹാദേവ പോലും പോയിട്ടില്ല. കണ്ട തൃത്തീര വൻ പട്ടാളത്തിന്റെ ഏറ്റുമുട്ടൽ സംഭവിച്ചതാണ്. വെറൈറ്റി സാധനമാണ്. ഇനി വേറൊരു ഐറ്റം ഉണ്ട് നമ്മുടെ, ഇത് തന്നെ. ഇത് നേരത്തെ ചാനലുകാർക്ക് ഇന്റർവ്യൂ കാണിച്ചിട്ടില്ല. ഇതും നിങ്ങൾക്കൊരു റീച്ചാണ്. ഇവിടെ ചാനലിന്റെ പേരെന്നാണ് AV Vlogs. ഓക്കെ, ഇത് നമ്മുടെ ഹാരി പോട്ടർ ഉപയോഗിച്ചിരുന്ന ചൂലാണ്. ഹാരി പോട്ടർ ഉപയോഗിച്ചിരുന്ന നിങ്ങൾക്ക് ഉണ്ടാവും അതിന്റെ ആ ഭയങ്കര കട്ടി, സാധാ ചൂല് പോലെ അല്ല, ഭയങ്കര കട്ടിയുള്ളതാണ്. ഇതൊക്കെ തൊടാൻ തന്നെ ഭാഗ്യം വേണം. പിന്നെ പിന്നെ തൊടാൻ തന്നെ ഭാഗ്യം വേണം. അത് അമ്മാരി ചൂടാണ്. പിന്നെ ഇത് ഇച്ചിരി വിലക്കുറവാണ്, കാരണം ഒരു 100-300 വർഷത്തോളം പഴക്കമുള്ള സാധനമാണ്. നമ്മുടെ രാജവംശത്തിലെ രവിവർമ്മ രാജാവില്ല, രവിവർമ്മ രാജാവ് നമ്മള് പുരാവസ്തു ഗവേഷണക്കാരിലും കണ്ടുപിടിച്ചിട്ട് കിട്ടാത്ത സാധനമാണ്. കാരണം അവർക്ക് കിട്ടണ, കാരണം എന്റെ രീതിയിലത് ഇതൊക്കെ കാണാൻ തന്നെ എനിക്ക് വലിയ ഭാഗ്യം തന്നെ. ഇതെന്ത് സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാ, ടൈറ്റാനിക് ഇല്ലേ, ടൈറ്റാനിക് കപ്പലിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ നമ്മുടെ സിനിമയിലെ കണ്ടുണ്ട് ജാക്ക്. ജാക്ക് നീന്തി രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ആ ശ്രമിച്ചപ്പോൾ കിട്ടിയ ഒരു ഭാഗമാണ് ഇത്. മറ്റേ ഭാഗം എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. ഒന്ന് ആയിരി കാണിച്ചു നോക്കി. എനിക്ക് കഴിഞ്ഞതിന്റെ പ്രളയത്തിൽ സാധനം ഒഴുകി വന്നപ്പോ ഞാൻ എടുത്ത് ശേഖരിച്ചതാണ്. അതെ അതെ, കാരണം എനിക്കിത് ടൈറ്റാനിക്കിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മനസ്സിലായത് കാരണം ഇതില് നമ്മുടെ റോസ് രണ്ടും കൂടെ തൂങ്ങി കിടക്കുന്ന അവസാനം. പറഞ്ഞ ഒരു രക്ഷയില്ല, കാരണം അത് ഞാൻ എനിക്ക് അവരെ മനസ്സിലായത് തന്നെ അതിൽ റോസ് ഐ ലവ് യു ജാക്ക് എന്ന് റെഡിയുണ്ടായി. ഓഹോ അല്ലേ, ഇത് കാണാൻ തന്നെ ഭാഗ്യം വേണം. അതെ അതെ അതെ, അതൊക്കെ ഒരു ഭാഗ്യമാണ്, ഒന്നും പറയാനില്ല. പോകുന്നില്ല, ഭയങ്കര റേറ്റ് ആണ്. ഞാനിത് ഒരു 5 എന്താ പറയാ ക്രെയിൻ ഉപയോഗിച്ചാണ്, 5 വലിയ ക്രെയിൻ, നമ്മുടെ റോക്കിയുടെ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കൊണ്ടിട്ടല്ലേ താനിവിടെ എത്തിച്ചു തരാം. അത്രയും റേറ്റ് ആണ്, സാധാ ഇരുമ്പല്ല, അത് അമ്മാതിരി ഇരുമ്പാണ്. വേറെ ഞാൻ ആക്രിക്കട അല്ല, സോറി ആക്രിക്കട കൊടുത്തിട്ടില്ല. അവർക്ക് ചരിത്രം അറിയാം. ഇതെന്താ സാർ? ഞാൻ പറയാം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്തുള്ള ഒരു ഹെലികോപ്റ്ററിന്റെ ഒരു പീസാണ്. നമ്മുടെ ഇന്ത്യൻ വ്യോമസേന നഷ്ടപ്പെട്ടതാണ്. അതിന്റെ ഒരു ലീഫ് എങ്ങോട്ടാ പോയെന്ന് എനിക്ക് അറിയില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ലീഫ് എനിക്ക് കിട്ടി നമ്മുടെ കലിംഗ് സ്റ്റേഡിയത്തിന്റെ സൈഡിൽ തന്നെയാണ്. അപ്പൊ ഒരു ഐറ്റം കൂടി ഉണ്ട്, ഒരൈറ്റുണ്ട്. അത് ഞാൻ മെയിൻ ഐറ്റം നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് വ്ളോഗ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മുടെ വേറൊന്നുമല്ല, ബ്രൗൺ ഷുഗർ ഒന്നുമല്ല, ഇത് നമ്മുടെ ഉപ്പു സത്യാഗ്രഹത്തിൽ നമ്മുടെ ഗാന്ധിജി, ഗാന്ധി കുടുംബങ്ങൾ, നമ്മൾ ഇതിനു വേണ്ടിയാണ് നമ്മുടെ രാജ്യം കഠിനമായ സത്യാഗ്രഹം നടത്തിയത്. ഇത് ആ ഉപ്പ്, ആ ഈ ഉപ്പിന് വേണ്ടി, ആ ഉപ്പാണ് ഈ കാണുന്നത്. ഇത് എന്താ പറയാ, ആ നമ്മുടെ നമുക്ക് തന്നെ നിങ്ങളുടെ ഭാഗ്യമല്ല, എന്താ പറയണ്ട, തൊടാൻ ഒരു ഭാഗ്യം കിട്ടി. അത് ഒരുപാട് പേര് ചോദിച്ചു, നമ്മുടെ വാസ്കോ ഡാമൊക്കെ ഇറങ്ങിയപ്പോൾ കുറെ ചോദിച്ചായിരുന്നു, ഒന്നും കൊടുക്കില്ല അത്. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. ആ പിന്നെ മേശ എന്തെങ്കിലും പറയേണ്ട കാര്യം തന്നെയാണ്, കാരണം ഇതാണ് നമ്മുടെ യേശു ക്രിസ്തു അവസാനമായിട്ട് ഇതാണ് മറ്റേ പോലീസുകാരൊക്കെ വന്നിരുന്നു ഫോട്ടോ എടുത്തത്. നമ്മുടെ ഡി ജി പി വരെ എല്ലാരും
ഞാൻ ഫോട്ടോയില് അത് ശരി കറക്കുന്ന കസേര അല്ലേ. ഇതെല്ലാം ഇരുന്നിട്ടുള്ളവരൊക്കെ ഇപ്പൊ നല്ലോണം കറങ്ങുന്നുണ്ടെന്നൊക്കെ കേട്ട്. ഇതാണ് സിംഹാസനം. അതെ ഇതാണ് സിംഹാസനം. കാരണം പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്നാണ് ഈ കറങ്ങുന്ന കസേര. അന്നത്തെ കറങ്ങുന്ന കസേര ഇതാണ്. 360 ഡിഗ്രി ആണ് കറങ്ങാൻ. അപ്പോ നമുക്ക് സൺസെറ്റ് ഉണ്ടോ? സൺസെറ്റ് ആണെങ്കിൽ എന്താ പറയാ, നമുക്ക് വണ്ടി വിളിച്ച് പോകാനോ നടന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കസേര ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരി, നമുക്ക് നടന്നവിടെ വരെ പോകേണ്ട ആവശ്യം. ഒരൊറ്റ തിരി ഒറ്റക്കറക്കത്തിൽ കിട്ടും. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓ ഇതെന്ത്? ഇത് കുറച്ചുകൂടി ഫോക്കസ് ചെയ്തോളൂ. ഇത് നല്ല കുറവ്, ഒരുപാട് വർഷം പഴക്കമുള്ള സാധനം. തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയാ, അമേരിക്കയിലെ വൈറ്റ് ഹൗസിനോളം പഴക്കമുണ്ട്. ഓഹോ, അതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട എന്തെങ്കിലും? അതുമായിട്ട് എന്ന് പറഞ്ഞാൽ ബ്രഷ് തന്നെ ഉണ്ടല്ലേ കേട്ടോ, ഇങ്ങനെ ഒരുമാതിരി ഫംഗസ് വന്ന പോലെ കേൾക്കണം. അത്രയും പഴക്കമുണ്ട്. വേറെ ഒന്നുമല്ല, അത് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. സാധാ ഒരു പെയിന്റിന്റെ ഒരു ഡപ്പ ഒരു പാട്ടയല്ല അത്. നമ്മുടെ അമേരിക്കയിലെ വൈറ്റ് ഹൗസ് പെയിന്റ് അടിച്ചിരുന്ന ഒരു ടിന്നും കൂടിയാണ്. എത്ര താഴ്ത്തിട്ടാലും ആ സൗണ്ട് കേട്ടില്ല. അവരിത്രയും ഒരു മുഴക്കമാണ്, എന്താ പറയാ, ബാസ് കൂടിയൊരു സൗണ്ടാണ്. അതാണ് അപ്പോ ഇതാണ് വൈറ്റ് ഹൗസിലെ ആ പെയിന്ററിന്റെ കണ്ട ആ കയ്യൊപ്പിൽ കാണാൻ പറ്റിയ പെയിന്റ് കാണാം. പെയിന്റാണ് ഈ കട്ട പിടിച്ചിരിക്കുന്നത്. എന്റെ ശത്രുക്കൾ എന്നോട് ഇത് പറയുന്നത് ഇത് പോലെ പായലും കൂപ്പലൊക്കെ പിടിച്ച നമ്മുടെ ഏഷ്യൻ പെയിന്റ്സിന്റെ ഡബയാണെന്നാണ്. ആ ഡബയും കൂപ്പയും അല്ല, അവരെന്തെങ്കിലും പറയട്ടെ. അപ്പോ ഇനിയൊരു എക്സ്ക്ലൂസീവ് ഐറ്റം വേറൊന്നും കൂടി ഉണ്ട്. പക്ഷെ നമുക്ക് കാണിക്കാനുള്ളൊരു ഭാഗ്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണനെ കുട്ടിക്കാലത്ത് കെട്ടിയിട്ട ഉരുളാണ്. ആ ഉരുളൊരു നാറി കൊണ്ടുപോയിട്ട് എനിക്ക് തന്നിട്ടില്ല ശ്രീകൃഷ്ണൻ. എനിക്ക് അവനൊന്ന് വിളിക്കാം. ആടാ മോനിച്ചടാ, എടാ നീ ഉരുളോണ്ടിട്ട ഉരുള് ശ്രീകൃഷ്ണന്തി കൊണ്ടേതാണല്ലോ. നീ 250 കൊണ്ട് ഉരുളും കൊണ്ട് പോയ എടാ, എന്താ വില വിചാരിച്ചെങ്കിൽ ഒരു 1.5 കോടി രൂപ സാധനമാണത് കൊണ്ട് എത്തിച്ചടാ നീ. എവിടെയുണ്ട് നീ? കലൂര? ആ ഞാൻ പായത്തിനടിയിൽ തന്നാ മതി ഉരുള്. അവിടെ പയ്യൻ വരും, അവിടെ ആപ്പയായിട്ട് വരും കേട്ടോ. ആ ശരി ശരി. അപ്പോ ഇതൊക്കെയാണ് ഓരോരുത്തന്മാരും ഇങ്ങനെയുള്ള തെണ്ടിത്തരം കാണിക്കും. 250 രൂപക്ക് ഉരുളൊക്കെ മേടിച്ചോണ്ട് പോണേ. അപ്പൊ നമുക്ക് അതിന്റെ ഗുണവും കിട്ടില്ല. അതിനെന്തോ പഴക്കം കാണും. അതിനൊരു എന്താ പറയാ, ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് ഇപ്പൊ മരിച്ചിട്ടും കാലം കുറയുന്നു എനിക്ക് തോന്നുന്നു. എന്നെ അറിയില്ല. അപ്പൊ അത്രയും ഒരു പഴക്കമുണ്ട്. ഒരുപാട് പേര് ചോദിച്ച ഉരുളാണ് ആ തെണ്ടി. നമ്മള് അത് കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഇല്ലാതായിപ്പോ. അതെ അതെ, അത് ആ ഉരുളിൽ കെട്ടിയിട്ട് അവൻ ശ്രീകൃഷ്ണന്തിക്ക് എന്തോ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയത്. അത് തന്നിട്ടില്ല. അടുത്തവണ വരുമ്പോഴെങ്കിലും നമുക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം. അതായത് ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതിനു മുമ്പ് ചെയ്യില്ല. കുറച്ചൊക്കെ ഐറ്റംസ് നമ്മൾ കാണിച്ചു തന്നു. അപ്പോ വരുമ്പോ തന്നെ താങ്കൾ എന്നെ അഭിസംബോധന ചെയ്തത് എന്താ പറയാ, മോനിച്ചെന്ന് പറഞ്ഞിട്ടാണ്. മോനിച്ചെന്നല്ല ശരിക്കും എന്റെ പേര്. എന്റെ ശരിക്കും മോൺസ്റ്റർ എന്നാണ്. മോൺസ്റ്റർ കാരണം അത് വേറൊന്നുമല്ല, നമ്മുടെ എന്റെ ആ ഡയലോഗ് എന്റെ പേരായിട്ട് സത്യം പറഞ്ഞ KGF സിനിമയിലേക്ക് ഒരു ഡയലോഗ് എടുത്തിരിക്കുന്നത്. കാരണം മോൺസ്റ്റർ എന്ന് പറയുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരുന്നവനാണ് മോൺസ്റ്റർ എന്ന് പറയുന്നത്. കൂട്ടമായി വരുന്നവന് ഗ്യാങ്സ്റ്റർ എന്ന് പറയുന്നു. ഞാനിതെല്ലാം ഒറ്റയ്ക്കുണ്ടാക്കിയതാണ്. തീർച്ചയായിട്ടും അതാണ് മോൺസ്റ്റർ എന്ന പേര്. പിന്നെ എന്റെ എന്താ പറയാ, ദാരിദ്ര്യം പിടിച്ച വീട്ടുകാർ കാരണം എന്നെ മോനിച്ചാന്ന് വിളിച്ചു. അങ്ങനെ വിളിയേക്കേണ്ടി വന്നു. ശരിക്കും ഞാൻ മോൺസ്റ്റർ ആണ്. മോൺസ്റ്റർ മാവുങ്കൽ. മോൺസ്റ്റർ, അതെ, മോൺസ്റ്റർ മാവുങ്കൽ എന്നാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് മാവ് ഉണ്ടായിരുന്നു. അങ്ങനെ മാവുങ്കലായി. പാവാണെങ്കിൽ പാവുങ്കലായ വീട്ടുകാർ കൺട്രി ഫെലോസ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോ എന്റെ സാമ്രാജ്യത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഇപ്പോ നിങ്ങളുടെ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞത് എല്ലാം എന്റെ വീടിന്റെ പരിസരത്തിലും വന്നതുകൊണ്ടാണ് ഇത്രയും ഭാഗ്യം നിങ്ങൾക്ക് കാണാൻ. കാരണം എന്നെ ഒന്നിനും പുറത്തേക്ക് കൊണ്ടാവില്ല. ഇതാണ് കണ്ടം. കാരണം ഇന്നാണ് ആ ഡയലോഗ് ഫേമസ് ആയത്, വേറൊന്നുമല്ല. എന്റെ പണ്ട് നാട്ടുകാരെ പൈസ പലച്ചക്കാരന്മാരെല്ലാം കണ്ടം വഴി ഓടിച്ച്. അപ്പൊ ഞാൻ ഈ കണ്ടത്തിന്റെ സെന്ററിൽ കൂടി ഓടി പോയി. ആ കണ്ടമാണ് ഇത്. അതിനുശേഷം ആ ഡയലോഗ് ഫേമസ് ആയി, കണ്ടം വഴി ഓടുക എന്നുള്ള ഡയലോഗ്. ഓട് മോനിച്ച കണ്ടം വഴി എന്നായിരുന്നു ശരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ലോകം ഇപ്പോ തുടങ്ങാം. അപ്പൊ പോവല്ലേ എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലോട്ട്. വന്ന് ജീപ്പിൽ കയറ് മോൺസ്റ്ററെ. സാറേ ജീപ്പ് വേണ്ട, നമ്മുടെ പുഷ്പകവിമാനം ഉണ്ട്, നിങ്ങക്ക് അതിന് പോയാ പോരെ. ഞങ്ങളുടെ കയ്യിലുണ്ടോ വിമാനമൊക്കെ? വസ്തു വിൽപ്പനക്കാരൻ എന്ന പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മോൺസൺ മാവുങ്കലിന് ഉന്നതരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പരാതിക്കാർ. ഡിയർ മോൺസൺ മാവുങ്കൽ, സത്യം പറഞ്ഞാൽ ഒരു
കുറ്റവാളിയോട് ഏറ്റവും കൂടുതൽ ആരാധന തോന്നുന്ന നിമിഷം ഇപ്പോഴാണ്. ഒരു പട്ടിണിപ്പാവത്തിനെയും പറ്റിച്ചിട്ടില്ല, മയക്കുമരുന്ന് കടത്തിയിട്ടില്ല, ചിട്ടി നടത്തി പറ്റിച്ചിട്ടില്ല, സ്വർണം കടത്തിയിട്ടില്ല, രാഷ്ട്രീയക്കാരെ പോലെ അഴിമതി നടത്തിയിട്ടില്ല, കൊലപാതകം നടത്തിയിട്ടില്ല, കാര്യമായ യാതൊരു ക്രിമിനൽ കുറ്റവും നടത്തിയിട്ടില്ല. ആകെ ചെയ്തത് പ്രബുദ്ധരെന്ന് നടിച്ച് പണത്തിന് ആർത്തി പിടിച്ചോടിയ സാമാന്യ വിവരമില്ലാത്ത ധനികരെ തന്നെ അവരർഹിക്കുന്ന രീതിയിൽ പറ്റിച്ചു. കേരളത്തിലെ ഭരണാധികാരികളെയും ആഭ്യന്തര വകുപ്പിനെയും DGP വരെയായിരുന്നയാളിനെ വരെ മനോഹരമായി മണ്ടന്മാരാക്കി അവരുടെ കഴിവുകേട് ജനങ്ങളിൽ എത്തിച്ചു. ജനങ്ങൾ തോളിലേറ്റി നടക്കുന്ന സെലിബ്രിറ്റികൾ വരെ എന്ത് മരവാഴകളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇദ്ദേഹം പറ്റിച്ചവരൊക്കെ അവർക്കർഹിച്ചത് തന്നെയാണ് കിട്ടിയത്. പറ്റിക്കപ്പെട്ടവരെല്ലാം ഉന്നത പദവിയിലുള്ളവർ മാത്രം. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ബഹുമാനം മാത്രം. ശ്രീ മോൻസൺ മാവുങ്കൽ, റെസ്പെക്ട് യു, ബിഗ് സല്യൂട്ട് സാർ. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. തേക്ക്, ആട്, മാഞ്ചിയം, ജാപ്പനീസ് കിടക്ക, എയ്ഡ്സിന് മരുന്ന്, കുടവേർ കുറയ്ക്കാൻ ലവണതൈലം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, സോളാർ തട്ടിപ്പ്, പരീക്ഷാ തട്ടിപ്പ്, PhD, ഹണി ട്രാപ്പ്, ശ്രീകൃഷ്ണൻ്റെ വെണ്ണക്കുടം, മോശയുടെ അംശവടി, യൂതായുടെ വെള്ളിക്കാശ്, എന്നാലും ഒന്നൊഴിയാതെ ഇതിലെല്ലാം വീണു പറ്റിക്കപ്പെടാൻ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ വിദ്യാസമ്പന്നർക്കും ഉന്നതർക്കും പ്രമുഖർക്കും ഇപ്പോഴും ഒരു ക്ഷാമവുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. എന്നാലും നമ്മുടെ വിചാരമോ? UPക്കാരൻ മണ്ടൻ, ബംഗാളി മണ്ടൻ, ഗുജറാത്തി മണ്ടൻ, തമിഴം മണ്ടൻ, മറാഠി മണ്ടൻ, ബീഹാരി മണ്ടൻ, നമ്മൾ മിടുമിടുക്കരും. കേഴുക മമ നാടേ, നന്മയുള്ള ലോകമേ, കാത്തിരുന്നു കാണുക പോട്ര ബിജിയം. DJ on West KS.